നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജാതകത്തിൽ പലർക്കും രാജയോഗം, ചക്രവർത്തി യോഗം, നീചഭംഗ ചക്രവർത്തി യോഗം മുതലായവയ്ക്ക് ഉണ്ടാവും. എന്നാൽ അവർ ജീവിക്കുന്നത് ഈ യോഗത്തിന് നേരെ വിപരീതമായിരിക്കുന്ന രീതിയിലായിരിക്കും. വളരെ ദാരിദ്ര്യത്തിലായിരിക്കും, വളരെ കഷ്ടപ്പാടും വിഷമങ്ങളും അനുഭവിച്ചിട്ടും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ പറ്റാതെ ഇരിക്കുന്ന അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ജാതകത്തിൽ രാജയോഗമുണ്ടായിട്ടും അത് അനുഭവിക്കാതെ വരുന്നത്? ഇപ്പോൾ പലരും പറയുന്ന കേൾക്കാറുണ്ട്, എൻ്റെ ജാതകത്തിൽ വളരെ നല്ല ഫലങ്ങളൊക്കെയാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയാൽ പറയുക, പക്ഷേ എനിക്കിതൊന്നും അനുഭവത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള വൈരുദ്ധ്യാത്മികമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം? ഗുരുശാപ ദിജ അത്യുഗ്ര സർപ്പശാപ ആഭിചാരത ജാതകം ഹൃദ്യതേ നോ നിർണാം തത്തൽ ദോഷ പ്രതിക്രിയ. ഗുരുശാപം, സർപ്പശാപം, ആഭിചാര ദോഷം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജാതകത്തിൽ എത്ര എന്തൊക്കെ രാജയോഗങ്ങളുണ്ടെങ്കിലും ആ യോഗങ്ങളൊന്നും അനുഭവിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. അപ്പോൾ അതാണ് മെയിനായിട്ട് ജാതകത്തിൽ ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും അത് അനുഭവിക്കാതിരിക്കാനുള്ള ഒരു കാരണം. ഒരു ജാതകത്തിൽ രാജയോഗം പോലെയുള്ള പഞ്ചമഹാപുരുഷ യോഗങ്ങളും ഒക്കെ ഉണ്ട്, വ്യാഴമൊക്കെ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്, എന്നിട്ടും അവർക്ക് ഗുണം കിട്ടുന്നില്ല എങ്കിൽ ആ ജാതകത്തിലെ അഞ്ചാം ഭാവം പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടതാണ്. കാരണം അഞ്ചാം ഭാവത്തിൽ, അഞ്ചാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യസ്ഥാനമാണ്. അപ്പോൾ പൂർവ്വജന്മ ദുരിതം അനുഭവിക്കാനുള്ളൊരു യോഗത്തെക്കുറിച്ച് അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ മനസ്സിനെക്കുറിച്ചും നമ്മളുടെ ചിന്തകളെക്കുറിച്ചും ഒക്കെ അഞ്ചാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഈ അഞ്ചാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ യോഗമുണ്ടോ, അതെന്താണ് കാരണം എന്ന് പരിശോധിക്കണം. അപ്പോൾ അഞ്ചാം ഭാവത്തിൽ ഇപ്പോൾ അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയൊക്കെ അഷ്ടമാധിപത്യം വഹിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ആൾക്ക് രാജയോഗം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എപ്പോഴും അലസത ഈ അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പായിരിക്കും. അപ്പോൾ വേണ്ട രീതിയിൽ ഉന്മേഷത്തോടു കൂടിയിട്ട് ആക്റ്റീവായിട്ട് പ്രവൃത്തി എടുത്താൽ മാത്രമേ ജീവിതത്തിൽ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാൻ ആർക്കും സാധിക്കുള്ളൂ. ആ കാര്യത്തിൽ തടസ്സമുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പരിഹാരം എന്ന് നോക്കിയിട്ട് അതിന് ആ പരിഹാരം ചെയ്താൽ മേൽപ്പറയപ്പെട്ട ദോഷത്തിന് പരിഹാരമുണ്ടാകും. അതുപോലെ തന്നെ ചിലവരുടെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തിൽ ചൊവ്വയൊക്കെ ആയിരിക്കും അഷ്ടമാധിപത്യ ദോഷത്തോടു കൂടിയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മനസ്സ് സംഘർഷഭരിതമായിരിക്കും. സംഘർഷഭരിതമായിരിക്കുന്ന ഒരു മനസ്സിൽ നിന്നും നല്ലൊരു അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ചൊവ്വ അവിടെ നിൽക്കാനുള്ള കാരണമെന്നൊക്കെ ചിന്തിച്ചിട്ട് അതിന് പരിഹാരം ചെയ്താൽ മാത്രമേ ആ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ജാതകത്തിൽ പറഞ്ഞ ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശാപദുരിതങ്ങളുണ്ടാകും, ആഭിചാര ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഏതാണെന്ന് കണ്ടറിയുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഏത് ജാതകത്തിലും രാജയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യോഗം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകണേ അത് ബേസ് ചെയ്ത് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. അപ്പോൾ ഈ തൊഴിൽ ഇദ്ദേഹത്തിന് ജാതകപ്രകാരം പറഞ്ഞിരിക്കുന്ന തൊഴിലാണോ, ആ തൊഴിലനുസരിച്ചാണോ അയാൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് പഠിക്കുന്നതൊന്നും അതിനുശേഷം കിട്ടുന്ന തൊഴിലെടുക്കുന്ന ഒരവസ്ഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ജാതകത്തിൽ യോഗമില്ലാത്ത തൊഴിലെടുക്കുമ്പോൾ അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരികയും ഇത് ഒരു ശിക്ഷയായിട്ട് തൊഴിൽ എടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയും വരും. അങ്ങനെ വരുമ്പോഴും ജീവിതത്തിൽ ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നില്ല. അപ്പം ആദ്യം പഠിക്കുന്ന സമയം മുതൽ തന്നെ എന്താണ് ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിൽ, അനുകൂലമായിരിക്കുന്ന തൊഴിലെന്നറിഞ്ഞിട്ട് ആ റൂട്ടിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങനെ പഠിക്കുകയും അതേപോലെ ആ പഠിപ്പിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ തൊഴിൽ കിട്ടുകയും ചെയ്യും. ആ തൊഴിലിൽ അഭിവൃദ്ധി ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. അത് ചെയ്യാതെ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അഭിവൃദ്ധിയുടെ കാര്യത്തിൽ തടസ്സമുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ജാതകം നോക്കിയിട്ട് വിദ്യാഭ്യാസം ഏതാണെന്ന് തീരുമാനിക്കുക, ഏത് രീതിയിൽ ഏത് റൂട്ടിൽ എന്ത് വിദ്യാഭ്യാസം ചെയ്താലുള്ള തൊഴിലാണ് അനുകൂലമായി കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുക ആദ്യം തന്നെ. അതുപോലെ തന്നെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലിന് അനുരൂപമായിരിക്കുന്ന വിദ്യാഭ്യാസമാണ് ചെയ്തിരിക്കുന്നത്, എന്നിട്ടും തൊഴിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, ജാതകത്തിൽ മറ്റ് രാജയോഗങ്ങളൊക്കെ ഉണ്ട് എന്ന് ഉള്ള അവസ്ഥയുമാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റെന്തോ പ്രബലമായിരിക്കുന്ന ബ്ലോക്ക് ഇദ്ദേഹത്തിന് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ തടസ്സമായിട്ടുണ്ട് എന്നുള്ള ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ കണ്ടിട്ട്
ആ ജാതകം പരിശോധിപ്പിച്ചിട്ട് എന്താണ് പൂർവ്വജന്മ ദുരിതമാണോ ഈ സമയത്ത് വന്നിരിക്കുന്നതാണോ താമസിക്കുന്ന വീടുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്താണ് യഥാർത്ഥ തടസ്സമെന്നറിഞ്ഞ് അതിന് പരിഹാരം ചെയ്താൽ തീർച്ചയായിട്ടും ജാതകത്തിലെ രാജയോഗങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.